കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ചിങ്ങമാസം മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ക്ഷമാശീലരും ഉത്സാഹികളുമായ ആളുകളാണ് തിരുവോണം നക്ഷത്രക്കാര് വാക്കുകളിലും പ്രവൃത്തിയിലൊക്കെ കുലീനത്വം പുലർത്താൻ കഴിവുള്ളവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഇവർക്ക് ആവശ്യത്തിന് ഉണ്ടാകും ചില ഒരു ആളുകൾക്ക് മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുള്ളൂ സുഖകരമായൊരു ജീവിത രീതിയാണ് ഇവർ നയിക്കുന്നത് നല്ല മോഡിയായിട്ട് വസ്ത്രധാരണം ചെയ്യാനും ഗുരുഭക്തിയിലും ഈശ്വര ഭക്തിയിലൊക്കെ ഇവർ മുൻപന്തിയിലായിരിക്കും ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇവർ വളരെ മുൻപന്തിയിലായിരിക്കും സത്യസന്ധതയിൽ ഏറ്റവും അങ്ങേയറ്റം വിശ്വസിക്കുന്നവരാണ് ഇവര് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഹൃദ്യമായ സംഭാഷണം ഇതെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയാണ് വ്യാഴവും ശനിയും ഒന്ന് രണ്ട് ഭാവങ്ങളിലും രാഹു അഞ്ച് നാല് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാല് കുടുംബ കലഹങ്ങള് കുടുംബ ദുരിതങ്ങള് രോഗ രോഗക്ലേശങ്ങള് വിരോധം സാമ്പത്തിക മെച്ചം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചൊലുത്തേണ്ടതാണ് തൊഴിൽ രംഗത്ത് പുതിയ ഒരു മുന്നേറ്റം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥന്മാര് ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനഭ്രംശമോ വന്നു ചേരാം വിദേശയാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും കലാകാരന്മാർക്ക് കാലം അനുകൂലമല്ല വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച കാണുന്നുണ്ട് കൂട്ടു ബിസിനസ്സുകൾ ദോഷം ചെയ്യും കൂട്ടു ബിസിനസ്സിൽ നിങ്ങൾക്ക് പല പങ്കാളിത്ത കച്ചവടത്തിലെ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം ഷെയറിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഷെയർ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാം വാഹന ഇടപാടുകളിലെ ലാഭം കാണുന്നു വാഹനം വാങ്ങുകയോ കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭം കാണുന്നു സന്താനങ്ങൾക്ക് ഉന്നത ജോലി ലഭിക്കാനിടയുണ്ട് മക്കളൊക്കെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തിരുവോണ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഉന്നത ജോലി ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും പൊതുവെ കുട്ടികളുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും മനക്ലേശത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വർഷാവസാനത്തോടുകൂടി നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ് ഏറ്റവും അമിതമായ സ്ത്രീകളോട് അടുപ്പം തോന്നുന്നുണ്ട് അപവാദത്തിന് വഴിവയ്ക്കുന്നതാണ് സ്നേഹിതരുമായിട്ട് പിണങ്ങേണ്ട സാഹചര്യങ്ങൾ വന്നുചേരുന്നുണ്ട് സർവദോഷ പരിഹാരത്തിനായിട്ട് നിങ്ങളുടെ രോഗദുരിതങ്ങൾക്കും സർവദോഷ പരിഹാരത്തിനുമായിട്ട് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ക്ഷീരധാര സമർപ്പിക്കുന്നതും ക്ഷീരധാര ചെയ്യുന്നതും നല്ലതാണ് വസ്തു സംബന്ധമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ നിന്നുള്ള ക്രയവിക്രയം കൊണ്ട് നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാകും വർഷാവസാനത്തോടുകൂടി അതായത് ഒരു കർക്കിടകം അടുത്ത ഒരു കർക്കിടക കൂടിയൊക്കെ മാസത്തോടുകൂടിയൊക്കെ കൂടിയൊക്കെ ഇപ്പൊ നിങ്ങളെ അപ്രീതിക്ക് കാരണമായ മേലുദ്യോഗസ്ഥർ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളെ പ്രശംസയ്ക്ക് പാത്രമാകുന്നതാണ് കാരണം നിങ്ങളുടെ വ്യാഴത്തിൻ്റെ ആ ഒരു മാറ്റം നിങ്ങളെ ആ ഒരു ഗുണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് രോഗ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ് അതിൽ രോഗകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും അതീവ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും പൊതുവെ എല്ലാ കാര്യത്തിലും ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് ദോഷഫലങ്ങൾ ഒഴിവാക്കുന്നതിന് അത് വളരെ ഗുണം ചെയ്യും അപ്രതീക്ഷിത ധനയോഗത്തിന് ഒരു യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ട് വ്യാപകമായ ദുരവ്യാപകമായ പല ദോഷഫലങ്ങളും ഈശ്വരാധീനം മൂലം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്തായാലും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ കൂടെ ചേരുന്നവരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എല്ലാ രംഗങ്ങളിലും നേട്ടങ്ങളുടെ ഒരു കാലമായിരിക്കും ഈ വർഷ മദ്യത്തിന് ശേഷം നിങ്ങൾക്ക് വരുന്നത്